ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം ശുഖബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മാർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനയനം ഭഗധേയംബുധേ വാനരരാജമഹാകുലസംഭവ ആദിതേയേന്ദ്രസുതാനുജനകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോടു വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഭാര്യാമഹം വ്യജേന കൊണ്ടു പൊന്നേനതിനെന്തു തേ മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊൾകനി ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടലങ്കാപുരമെടോ അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നിതെന്നോടിവിട വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥ ഇത്തം ശുഖോക്തികൾ കേട്ട് കപികുലമുഥായ ചാടിപ്പിടിച്ചാൽ അതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഖനതിക്ലിഷ്ടനായറ്റം കരഞ്ഞു തുടങ്ങിനാൻ രാമരാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരഹതോഹം പ്രപാഹി മാം ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരമാനന്ദമുൾക്കൊണ്ടുയർന്നു ശുഖന്തതാ ചുലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടത് അങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കെട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഖനോടു സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാൻവിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർ കാൻവയോദ്ഭവൻ താനുമരുൾ ചെയ്തു വാനരന്മാരെ ശുഖനെ ബന്ധിച്ച കൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ളവണ്ണമതു കെട്ടൊരു രാത്രിഞ്ചരേശ്വരനാക്കിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്തൻവിധം ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ തൽക്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തിപൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീലവാരിധിയും അതിക്രോധേന രക്താന്ത
നന്ദനേത്രനാം നാഥനം കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതിയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാന്നിധിയ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇഥം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അഭിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലിയൊടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്ര നക്രതിമിച്ഛാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തു ദിക്കും നിറഞ്ഞൊരു കന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ച് സത്രപം ദണ്ഡനമസ്കാരവും ചെയ്ത് രക്താന്തലോചനനാകിയ രാമന് ഭക്തിയാവണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമരമാപദേ ആദികാലേ തവമായ ഗുണവശ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തര താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞൂ ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉത്പന്നരായി തുദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂതനായി ഭൂതപതിതാനുമുത്തമ പൂരുഷ രാമദയാനിധേ മായയാ ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാരതം നിർഗുണനായി സദാ ചിത്ഖനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമൂർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശുദദാമി തേ ഇത്ഥം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മതിയ മമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിന്നുള്ളതും വട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരന്നിധേ അർണവനാഥനം ചൊല്ലിനാനേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശി മിത്തീരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കളുണ്ടു നിശാചരരത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്യ ബാണം തവ ലോകോപകാരകമാമതു നിർണയം
രാമനും ബാണമയച്ചാനതു നേരം അമയം തേടിയിടും അഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തുണീരവും പൊക്കി താതരാൽ അഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കുലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നിയേ മജ്ജലെ സത്വരം സേതുബന്ധിക്ക നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയച്ചേതി തുസേതു സംബന്ധേന തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വതപാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായുടൻ ഇരഞ്ചു യോജന വിസ്താരമം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരണാസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുതമദ്രി പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു പതിനാലു യോജന തീർന്നി തിരുപതു യോജന പിറ്റേന്നാൾ മൂന്നാം ദിനം ഇരുപത്തൊന്നു യോജന നാലാം ദിനം ഇരുപത്തിരണ്ടായതുപോലെ ഇരുപത്തിമൂന്നും അഞ്ചാം ദിനം അഞ്ചുനാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കപികളുമതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരി തൻപുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഘശതഗ്നി സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണ ദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസ മന്ത്രിഭിസ്സങ്കുലെ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീയിച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ
മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകേട്ടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടേടോ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവൻ തുടങ്ങും ദശാന്തരെ രാമരാമപ്രഭോ പാഹി പാഹീതി ഞാൻ അമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ട് ദൂതനവധ്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനര ന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനരസൈന്യമെല്ലാം കണ്ടു പൊന്നിതു മാനവവീരൻ അനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറിച്ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പൊന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൊക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനീ എന്നരുളിച്ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുട സോദരൻ തന്നോടുകൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുങ്കവ പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്ത് സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതംവരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ നൂറായിരം പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോട് നീലനാം സേനാപതി വന്നിനന്ദനൻ അംഗതനാകുമിളയ രാജാവതി നങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങന ബാലിതൻ നന്ദനൻ ദൃശ്യ ശൃംഗോപമൻ തൽപാർശ്വസിംനി നിൽക്കുന്നതു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളനതിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി സരനാം ജംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണനം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും
ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരം അവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതോസ്ഥി മൂത്രമലങ്ങളാൽ സമ്മേളിതമതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥാ ഭവിക്കുന്നതും ധീമതം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പതിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനം ആത്മനാ കണ്ടു തെളികനി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്കനീ. കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനം ബ്രഹ്മണാഠ്യൻ ഭവൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാ പരനദ്വയൻ സീതയെ രാമനുകൊണ്ടെ കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്കനീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അലായകിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത് നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടോ രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്ഥം ശുകവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനം ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കി ഉരചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തുപോകനി. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരുന്നിടിനാൻ. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാ
പരനായി മറുവും ദശാന്തരെ നിർജ്ജര വൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലു ശുകാപകാരത്തിനെന്നന്തരവും പാർത്തു പാർത്തിരിക്കും വിധൗ കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ സംപൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തദാ യാതുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാചൊന്നാൻ ശുകനോട് മന്ദഹാസന്വിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ ഛാഗമാംസം വേണമല്ലോ കറിമമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യേ ശുകപത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകന ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനുമെത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവോ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോട നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇതജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസ സമന്വിതം വേണമെന്നഞ്ചസാ ഞാനതു കേട്ടിതു ചെയ്തതും ഇത്തം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്ത ൾക്കാമ്പുകൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയം പത യാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലുനം വരാവിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ അനു നീ ചെന്നു വണങ്ങുക രാമനസാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ച് സക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം സാരനായോരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണമാതാവു തൻ പിതാ ഖിനനായി രാവണനെ കണ്ടു ചൊല്ലുവൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളെ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായി ഇടിവെട്ടുന്നി തന്വഹം ചോരയും പെയ്യുന്നി തുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാൻവിതം നോക്കുന്നതിക്കിൽ ചിരിച്ചു കാണാകുന്നു
ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും അവ്വണ്ണമേ പന്നഗജാലം ഗരുടനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാളവികടനായി വർണ്ണവും പിങ്കലകൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളൊന്നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാനേ തുമേ സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾകദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ ഭക്തി കൊണ്ട് അന്തഃക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമന് മനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തുപോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം വൃഥൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രസാദമൂർത്തിനി കരേറിനാൻ.